ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു മാങ്ങ അച്ചാറാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം, അത്രയ്ക്ക് ഇത് ടേസ്റ്റാണ്. നമസ്കാരം, ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങ പിക്കിളാണ്, അതായത് നമ്മുടെ മാങ്ങ അച്ചാർ. അപ്പോൾ ഈ മാംഗോ പിക്കിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ മാംഗോ പിക്കിൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്ന പോലെ ഉള്ള ടിപ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മാങ്ങ 4 5 ഒരു വർഷം വേണമെങ്കിലും പൂപ്പലാവാണ്ട് നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളത് വച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നതിനെക്കാട്ടും. കാരണം ഞാൻ പറയും, ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം നല്ല ടേസ്റ്റാണ് ഞാൻ പറയുമായിരിക്കും. അതുപോലെ അല്ല, നിങ്ങൾ വെച്ച് നോക്കണം. ഞാൻ തരുന്ന രീതിയിൽ നിങ്ങൾ ഈ അച്ചാറൊന്ന് വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും, പൂപ്പലില്ലാണ്ട് പറഞ്ഞ രീതിയിൽ ചെയ്തപ്പോൾ പൂപ്പലുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമില്ല, നിങ്ങൾ തന്നെ പറയണം. പക്ഷെ ഞാൻ പറയുന്ന ഓരോ ടിപ്സ്, ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഓരോ ടിപ്സ് പറയും, ആ ടിപ്സ് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. 10 മിനിറ്റിലാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ അച്ചാർ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇത് താളിച്ച് വരുന്ന സമയത്ത് നിങ്ങളുടെ അയൽവക്കത്തുള്ള എല്ലാ വീട്ടിലും ഇതിൻ്റെ മണം അടിക്കും. അത്ര നല്ല മണമായി ഈ അച്ചാർ ഉണ്ടാക്കുന്നു. ഇത് നമുക്ക് ഫ്രൈഡ് റൈസോ പൊങ്കൽ എന്തൊക്കെ നമ്മുടെ ബിരിയാണി ഇതിൻ്റെ കൂടെയൊക്കെ സുഖമായിട്ട് നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിനകത്തില്ല. ആകെ ഞാൻ ഇപ്പം എടുക്കുന്നത് 3 മാങ്ങ. അപ്പോൾ 3 മാങ്ങ ഏകദേശം 1/2 കിലോ അടുപ്പിച്ച് വരും ഇത്. ഈ 3 മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ടിപ്പാണ് ഞാൻ പറയുന്നത്, ഒരു മാങ്ങ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞ് കഴുകുക. കഴുകിയ ശേഷം നല്ലോണം ഒരു ടവല് വെച്ച് ഫുള്ളാ തുടയ്ക്കുക. ഒരു ഈർപ്പത്തിൻ്റെ അംശവും ഈ മാങ്ങയിൽ വരാൻ പാടില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടിപ്പ്. പറ്റിയാൽ നിങ്ങൾ കഴുകി വേണമെങ്കിൽ വെയിലത്ത് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈർപ്പം വറ്റി കഴിയും, ഒരു വെള്ളത്തിൻ്റെ അംശം പാടില്ല. പിന്നെ അടുത്ത സാധനം ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്പൂണാണ്. ഈ സ്പൂൺ എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണാണ്. ഈ ടീസ്പൂണിനകത്ത് വെള്ളത്തിൻ്റെ ഒരംശം പാടില്ല. ഈ ടീസ്പൂണും ടവല് വെച്ച് തുടച്ചതായിരിക്കണം. വീട്ടിലെ വേറൊരു കറിയിൽ മുക്കിയതോ വെള്ളത്തിൻ്റെ നനവുള്ളതോ ഈ ടീസ്പൂൺ യൂസ് ചെയ്യരുത്. 1 ടീസ്പൂണ് നിങ്ങളിതിൽ യൂസ് ചെയ്യരുത്, ഉണങ്ങിയ ടീസ്പൂണായിരിക്കും. ഇനി ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഉപ്പാണ്. ഉപ്പിൻ്റെ അളവ് ഞാൻ കറക്റ്റായി പറഞ്ഞുതരും. ഉപ്പ് വേണം, മുളക് പൊടി വേണം, മുഴുവൻ ഉലുവ വേണം, കായപ്പൊടി വേണം, കടുതാളിക്കാൻ കടുക് വേണം. പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു മെഷർമെൻറ്റാണ്, അത് ഞാൻ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നല്ലെണ്ണ, 1/2 കിലോ മാങ്ങയ്ക്ക് ഏകദേശം 75 ഗ്രാം നല്ലെണ്ണ വേണം. ഇതിപ്പോൾ 100 ml ആണ്. ഇപ്പം നിങ്ങളൊരു 75 ml എടുക്കണം. 100 എടുത്താലും കുഴപ്പമില്ല, നല്ലോണം ലാസ്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ അച്ചാറിടുമ്പോൾ ഉപയോഗിക്കേണ്ടത് കുപ്പിയോ പ്ലാസ്റ്റിക്കോ ആയിരിക്കണം. അത് നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി യൂസ് ഉപയോഗിക്കുന്നതായിരിക്കണം. സ്റ്റീലിനുള്ളിൽ അച്ചാറുകൾ ഒരിക്കലും ഇട്ട് വെക്കരുത്, പൂത്തുപോകും. ഇത് അടപ്പ് നിങ്ങൾ നോക്കണം, നല്ല എയർ ടൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് പഴയൊരു ബ്ലൂവിൻ്റെ കുപ്പി ഞാൻ ഉണക്കി വെച്ചിരിക്കുന്നതാണ് അച്ചാറുകൾ ഇടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ മാങ്ങ ഞാൻ അരിഞ്ഞിടുന്നത് ഇതുപോലുള്ള ഒരു ഉണക്കുള്ള കുപ്പി ബൗളിനുള്ളിലാണ്. സ്റ്റീൽ പാത്രത്തിൽ അരിയരുത്, അതിലൊക്കെ നനവ് കാണും. ഈ ഇങ്ങനത്തെ ഒരു പാത്രം നിങ്ങൾ എടുക്കുമ്പോഴും അതിന് പുറവും അകവും നല്ലോണം തുടച്ചിരിക്കണം. നിങ്ങൾക്ക് മനസ്സിനുള്ളിൽ തോന്നണം ഇതിനുള്ളിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല, അല്ലാണ്ട് സാധനങ്ങൾ കുറയൊന്നും വേണ്ട. ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇച്ചിരി മതി, പക്ഷേ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല നനവില്ലാത്ത പാത്രങ്ങൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം, അച്ചാർ എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ഫസ്റ്റിൽ ഞാൻ ഈ 3 മാങ്ങയും അച്ചാറിനായിട്ട് അരിഞ്ഞെടുക്കാൻ പോവാണ്. ഒരു നനവില്ല, നിങ്ങൾ എടുക്കുന്ന കത്തി പോലും നനവ് കാണാൻ പാടില്ല. അതും തുടച്ചിട്ട് മാത്രമേ മാങ്ങ അരിയാൻ പാടുള്ളൂ. അപ്പം ഞാനിത് കത്തിയെടുത്ത് ഈ 3 മാങ്ങയെ അരിഞ്ഞ ശേഷം ആദ്യം ഈ മാങ്ങ അരിഞ്ഞ് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ പണി, ഈ മാങ്ങ അരിഞ്ഞ് വയ്ക്കുക. പിന്നെ എല്ലാം ഒരു 2 മിനിറ്റ് കൊണ്ട് തീരുന്ന പ്രോസസ്സിങ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ മാങ്ങ അരിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ മാങ്ങാക്കറി റെഡിയാക്കാൻ പോവാണ്. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എടുക്കുന്ന സ്പൂൺ നിങ്ങളോട് പറഞ്ഞതിന് ഇതൊരു ടീസ്പൂണാണ്. അപ്പോൾ മാങ്ങാക്കറി ഫുള്ളായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ച് 3 മാങ്ങയുടെ ഏകദേശം 1/2 കിലോയ്ക്ക് അടുപ്പിച്ച് വരും. അപ്പോൾ ഇനി ഓരോ മെഷർമെൻറ്റും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ സ്പൂണിൽ ഇങ്ങനെ കുമിച്ച് തന്നെ ഉപ്പെടുക്കുക. 3 സ്പൂൺ ഉപ്പിടുക. 3 സ്പൂൺ ഉപ്പിട്ടു.
ഈ 3 സ്പൂൺ ഉപ്പും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കാം, വേണമെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് തന്നെയാണ് ചെയ്യുന്നത്, പച്ചമാങ്ങയിൽ ഉപ്പിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ ഉപ്പ് ഇവിടെ ഉപ്പ് പിടിക്കട്ടെ. അപ്പോൾ ഞാൻ അടുത്ത് സമയം പാഴാക്കുന്നില്ല, ഇതേ സെയിം ടൈമിൽ തന്നെയാണ് അതും കുമിച്ച് തന്നെ 2 ടീസ്പൂൺ ഫുൾ ഇങ്ങനെ പൊങ്ങി തന്നെ തട്ടിക്കളയത്. ഫുൾ 2 സ്പൂൺ ഉലുവ ഇത് നല്ലോണം വറുത്ത് പൊടിക്കുക. അപ്പം ഞാൻ ഈ ഫസ്റ്റിൽ നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയേണ്ടത്, ഉലുവ വറുക്കുമ്പം സിമ്മിലിട്ട് പതുക്കെ വറുക്കാവൂ, തീ കൂട്ടി വെച്ച് ഉലുവ വറുക്കരുത്. അപ്പോൾ നല്ല ചുവക്കെ നല്ല ഗോൾഡൻ കളറാവുന്നവരെ സിമ്മി തന്നെ വറുക്കണം. അപ്പോൾ ഞാൻ ഇതും ഒന്ന് മൂപ്പിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉലുവ അതേ പൊട്ടി തെറിച്ചു തുടങ്ങി. അപ്പോൾ അതായത് മൂത്തു, നല്ല സിമ്മിലിട്ടിട്ട് മാത്രമേ മൂപ്പിക്കാവൂ. വെള്ളത്തിൻ്റെ ഒരംശം, ഏത് സ്പൂൺ നമ്മൾ എടുത്താൽ പോലും അതിൽ വെള്ളത്തിൻ്റെ അംശം വരാൻ പാടില്ല. ഇത് ഞാനിനി ഒന്ന് തണുത്തിട്ട് മിക്സിയിൽ പൊടിക്കാൻ പോകണം. അപ്പോൾ എടുക്കുന്ന മിക്സിയുടെ ജാറ് പോലും വെള്ളത്തിൻ്റെ അംശം വരാൻ പാടില്ല. അപ്പോൾ ഞാനിതിൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇടാൻ പോകുന്നത് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടിയും ഈ സ്പൂണിൽ 2 സ്പൂൺ നിർബന്ധമായിട്ട് നിങ്ങൾ ഇടണം. ഇതാ 1 സ്പൂൺ 2 സ്പൂൺ കുമിഞ്ഞ് തന്നെ ഇടണം. നിങ്ങൾ ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ടില്ല, കുമിച്ച് തന്നെ എടുത്ത് 2 സ്പൂൺ ഇടണം. അതിനുശേഷം പൊടിച്ചു വെച്ച നമ്മുടെ ഉലുവ, അതും കറക്റ്റ് 2 സ്പൂണിൽ കൂടുതലേ വരുള്ളൂ, കുറവ് വരത്തില്ല. 1 സ്പൂൺ 2 സ്പൂൺ ആണെങ്കിൽ ഞാൻ ആ പൊടിച്ചത് അത്ര അത് ഇടുവാണ്. അപ്പോൾ അതും 2 സ്പൂൺ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ, അത് നമ്മൾ ശ്രദ്ധയോടെ നോക്കിക്കോണം. ഇപ്പോൾ 100 ml ആണ്, ഞാനിത് 100 ml ഒഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് 75 ml ഒഴിച്ചാൽ മതിയെങ്കിൽ ഒഴിച്ചാൽ മതി. ഞാനിത് 100 ml അതിനകത്തേക്ക് ഒരു തുള്ളി ഇല്ലാണ്ട് ഒഴിച്ചു. ഇനി തീ ചൂടാവുന്നത് സിമ്മിലിട്ട് ചൂടാക്കിയാൽ മതി. അപ്പോൾ എണ്ണ നല്ലോണം ഒന്ന് ചൂടാവിട്ട് വേണം പൊട്ടിക്കാൻ. അത് ഫുള്ളായിട്ടാണ് ഇടുന്നത്. 1 2. അപ്പോൾ സിമ്മിക്കിടന്ന് നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങി, ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇതേ കടുക് പൊട്ടി തീരാറായി. അപ്പോൾ എൻ്റെ കയ്യിൽ നമുക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് സാദാ മുളക് പൊടിയാണ്. അപ്പോൾ ഇതിൽ 3 ടീസ്പൂൺ, ഞാൻ എല്ലാത്തിനും ഈ അളവാണ് തരുന്നത്, ഗ്യാസ് ഓഫാണ്, അതിലേക്ക് 3 ടീസ്പൂൺ. നിങ്ങൾക്ക് എരിവ് കുറയ്ക്കാം, 2 ടീസ്പൂൺ ആയാലും മതി. ഞാൻ 3 ടീസ്പൂൺ ഫുള്ള് കുമിച്ചാണ് എടുത്തത്. അതൊന്ന് ജസ്റ്റ് എണ്ണയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മാങ്ങ അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിക്കുവാണ്. ഞാൻ ഫുൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ഇത് ഫുൾ ഒരു നുള്ളു പോലും കളയാണ്ട് ചെയ്യുന്നതിനകത്ത് ഒഴിച്ചു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ കായപ്പൊടിയൊന്നും ഞാൻ നേരത്തെ മിക്സ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം ഇതിപ്പോൾ ഇവിടെ കായത്തിൻ്റെ ഉലുവപ്പൊടിയുടെ മണം അങ്ങനെ മൂക്കിലടിക്കുവാണ്. നല്ലോണം തണുക്കണം, നല്ലോണം വെച്ചാൽ നല്ലോണം മിക്സായി. ഇത് തണുത്ത ശേഷം നമുക്ക് കുപ്പിയിലാക്കാം. അപ്പോൾ ഇതിനി ഇരുന്നൊരു 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. പക്ഷേ ഈ മാങ്ങണ്ടല്ലോ, ഇത് മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ വായി കൂടിയാണ് വെള്ളം വരുന്നത്. അച്ചാറൊക്കെ നമുക്ക് ഇടുമ്പോൾ അറിയാണ്ടാണേ പോലും വായിൽ വെള്ളം വരത്തില്ലേ. അപ്പോൾ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചു. എന്തായാലും ഞാൻ കുപ്പിയിലാക്കി നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ 1 മണിക്കൂർ നല്ലോണം തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാറ് റെഡിയായി. 1 മണിക്കൂർ ഞാൻ തണുക്കാൻ വെച്ചു. ഇനി ഞാനിത് നമ്മുടെ കുപ്പിയിലേക്ക്, നല്ല ഉണക്കമുള്ള കുപ്പിക്കകത്തേക്ക് ഇടുവാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ നല്ല ടേസ്റ്റാന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല കേട്ടോ, അത്ര ടേസ്റ്റായിരുന്നു. അത് നിങ്ങളെ ചെയ്യട്ടെ, നിങ്ങളെ ചെയ്ത് നോക്കിയിട്ട് തന്നെ എനിക്ക് അഭിപ്രായം ഇടുമ്പോൾ അത് കേൾക്കാനാണ് എനിക്ക് സന്തോഷം. കാരണം ഫുഡ് ഉണ്ടാക്കുന്നതിൽ
നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടും നമ്മൾ പറയുന്നതിനെക്കാട്ടും നിങ്ങൾ ഇത് ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ അതിൻ്റെ ടേസ്റ്റ് എന്താന്ന്. അതായത് ഫുള്ളൊന്നും ഇല്ല, കുപ്പിയുടെ കുഞ്ഞു ഭാഗമേ ഉള്ളൂ. ഞാനിത് കുപ്പിയിലാക്കി അടച്ചു വെച്ചു. അപ്പോൾ ഇത് നാളെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നാളെ ഉപ്പെല്ലാം പിടിച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ പിടിച്ചിട്ട് എടുക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ കുപ്പി നാളെ ഒരു ദിവസം കൊണ്ടുവരും നമ്മുടെ വീട്ടിൽ തീരും ഇനി അത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അത് ഒരു കുപ്പി തീരണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെനിക്ക് കമൻറ്റ് ഇടണം. നമ്മുടെ അച്ചാർ റെഡിയായി കേട്ടോ, നല്ല രസമായിട്ട് കിടക്കുക. ഇനി നാളെ ആകുമ്പം ഈ ഉപ്പുവിൽ പിടിച്ച് മാങ്ങ അങ്ങ് താഴേക്ക് താഴുമ്പോൾ എണ്ണ മേളിലേക്ക് അങ്ങ് തെളിയും.